ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വാൾ ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മളെ വീട്ടിലെ പറമ്പിൽ ഉണ്ടാകുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. പ്ലാവിൻ്റെ ഇല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാൾ ഡെക്കോർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും വേസ്റ്റിലേക്ക് കളയുന്ന ഒരു സാധനമാണ് നമ്മളെ ന്യൂസ് പേപ്പർ. അതാണ് നമ്മൾ ഇതിൻ്റെ ബേസായിട്ട് കൊടുക്കുന്നത്. അപ്പം ശരിക്കും നമ്മൾ പ്ലാവിൻ്റെ ഇല ആണെന്നൊന്നും തോന്നൂല. നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ അടിപൊളി വാൾ ഡെക്കോർ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണങ്ങിയ പ്ലാവിൻ്റെ ഇല എടുക്കുക. ഓവർ ഉണങ്ങണ്ട കേട്ടോ, ഈ രീതിയിൽ ഉണങ്ങിയാൽ മതി. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെയിം പെറ്റൽ വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു രീതിയിലുണ്ടാവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ടൊരു കാർബോർഡിൽ നിന്ന് ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്ലാവിൻ്റെ ഇല ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഒരു ഫ്ലവർ ആവുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിലാവില്ല അതൊരു പ്ലാവിൻ്റെ ഇല ആണെന്നോ നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ കംപ്ലീറ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രീതിയിൽ ഉണ്ടാവും ഒട്ടിച്ച് കഴിഞ്ഞാൽ. നമുക്ക് സെൻറ്ററിൽ ഒരു സ്റ്റോൺ വെച്ചെടുക്കാം. സെൻറ്ററിൽ സ്റ്റോൺ തന്നെ വെക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകുമണി ഇട്ടെടുത്താലും മതി ഫെവിക്കോൾ ഇട്ടിട്ട്. അതും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് ഈ ഒരു രീതിയിലാക്കിയിട്ട് നമുക്ക് അതൊന്നുകൂടി റോൾ ചെയ്തെടുക്കണം. അതൊരു ഫ്ലവറിൻ്റെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി റോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു രീതിയിൽ നാല് ഫ്ലവർ റോൾ ചെയ്തെടുക്കുക. ഇനിയൊരു കാർബോർഡ് ഈയൊരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിന് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈയൊരു കാർബോർഡ് പീസാണ് നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ പ്ലാവിലിൻ്റെ ഫ്ലവർ നാലെണ്ണം വേണം കേട്ടോ. അപ്പം നമ്മൾ കംപ്ലീറ്റായിട്ട് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ഫ്ലവർ ഫുള്ളായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലവറിനും കളർ ചെയ്യണം. ഞാനിവിടെ റെഡ് കളറാണ് ഫ്ലവറിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. അപ്പം ഇതാ ഇതുപോലെ കളർ ചെയ്തെടുക്കുക. നമ്മൾ ഫ്ലവറിന് കളർ ചെയ്തതിന് ശേഷം ഒരു വാർണിഷ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വാർണിഷ് അടിച്ച പോലെ തന്നെ ഒരു ഷൈനിങ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം അത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷൈനിങ് ഉണ്ട്.
ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇതാ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് ഇതിന് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും പെയിൻറ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ന്യൂസ് പേപ്പറിൻ്റെ ആ ഫ്ലവറിനും ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഡ്രൈ ആവാൻ വെക്കണം കേട്ടോ ഇത്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഇങ്ങനത്തെ മെറ്റാലിക് കളേഴ്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു വേറെ ഭംഗി തന്നെയാണ് കാണാൻ നമ്മളങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് ബ്ലാക്ക് തന്നെ ആക്കി വെക്കാം. പക്ഷേ ഇങ്ങനെ ഒരു കളറും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു ലുക്കാണ് കാണാൻ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുക. ബാക്കിൽ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ഫ്രെയിമായിട്ട് ഇതാ ഇതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ പേപ്പർ റോൾ ചെയ്ത് വെച്ചത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രെയിമിന് ചെയ്ത പോലെ തന്നെ ബ്ലാക്കും നമ്മളെ മെറ്റാലിക് കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവറാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഫ്ലവർ ഇതാ ഞാൻ ഇതുപോലെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയിട്ടും വെക്കട്ടോ. എനിക്ക് ഇതുപോലെയാണ് ഇഷ്ടമായത്. അപ്പോൾ ഇതാ ഇതുപോലെ ഫെവിക്കോള് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മൾ ഫ്ലവർ. ശരിക്കൊരു പ്ലാവില യൂസ് ചെയ്തിട്ട് ചെയ്തതാന്ന് തന്നെ തോന്നൂല. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഷൈനിങ്ങും ഉണ്ട് കാണാൻ. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാർണിഷൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇവിടെ. ഇനി നമ്മളെ കയ്യിൽ എന്തെങ്കിലും ബീഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം റോൾ ചെയ്തിട്ട് വെച്ചില്ലേ അവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ അടിപൊളി വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെന്തായാലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു നമ്മൾ ഇല യൂസ് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒരു വാൾ ഡെക്കോർ ആക്കുക എന്നൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ്. സോ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.